രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടതിന്റെ പ്രോഗ്രഷൻ നോക്കുന്നതിനിടയിലാണ് എനിക്ക് ഡോക്ടർ സിറിൻ എന്നാണെന്ന് പറയുന്നു അവരുടെ ഏതോ ഒരു പോസ്റ്റിലൂടെ ഞാൻ പോകാൻ കാരണമായത്. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, യുവജനോത്സവ വേദിയിൽ വിളമ്പിയ ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വാർത്താ മാധ്യമങ്ങളിലോ അതുപോലുള്ള വിഷയങ്ങളൊന്നും വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് അവിടെ വിളമ്പിയത് എന്നെനിക്കറിയില്ല. എനിക്ക് മനസ്സിലായി അവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് വിളമ്പിയത് എന്നുള്ളതും അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ മതവിവാദം അവിടെ ഉണ്ടായി എന്നുള്ളതും പിന്നെയും എന്തൊക്കെയോ വിവാദങ്ങളെക്കുറിച്ച് അവിടെ പരിവർഷിക്കുകയുണ്ടായി. ഒരു മിനിറ്റേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഏതാണ്ട് ഒരു മിനിറ്റിൽ നിന്ന് നമുക്ക് ഏതാണ്ട് കൺക്ലൂഷൻ എടുക്കാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഉദിക്കുകയാണ് അവിടെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു വെജിറ്റേറിയൻ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഭക്ഷണമാണ്. അതിന് എന്തിനു വേണ്ടി അതിനും നമ്മളൊരു മതത്തിൻ്റെ പേര് ചാർത്തി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കണം എന്നുള്ളൊരു വ്യക്തിക്ക് എവിടെ പോയാലും 100% വിശ്വസത്തോടെ കഴിക്കാൻ പറ്റുന്ന ഏക ഹലാലായ ഭക്ഷണം എന്താണ്? അത് വെജിറ്റേറിയൻ ഭക്ഷണമാണ്. എല്ലാ വെജിറ്റേറിയൻ ഭക്ഷണവും 100% ഹലാലാണ്. പരിശുദ്ധം, ശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിൽ നിന്ന് രക്തം വാർന്നെഴുകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഹലാലായ ഒരു നോൺ വെജ് ഭക്ഷണമാണ് അത് വേദിയിൽ വിളിമ്പിയതെങ്കിൽ അത് ഒരു ഹലാലായ ഭക്ഷണമെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അതിൽ ചത്ത മാംസം ഉണ്ടാവും, ചത്ത ജീവിയുടെ മാംസം ഉണ്ടാവും, അത് ഹലാലല്ലാത്തൊരു ഭക്ഷണമാണ്. ചിലപ്പോൾ അതിൽ പല പട്ടീൻ്റെ മാംസം ഉണ്ടാവും, അത് ഹലാലല്ലാത്ത ഭക്ഷണമാണ്. രക്തം പൂർണ്ണമായിട്ടും വാർന്നുറങ്ങാത്ത ഭക്ഷണമായിരിക്കാൻ മോടെ നിൽക്കുക, അത് ഹലാലല്ലാത്ത ഭക്ഷണമാണ്. അപ്പം അത്തരം ഒരവസ്ഥ ഉണ്ടായിട്ട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നതിന് പകരം 100% ഹലാലായ ഒരു ഭക്ഷണം വിളമ്പിയ ഒരു സദസ്സിനെ എന്തിനാണ് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഭക്ഷണത്തിന് ഒരു മതവും ജാതിയും ഒക്കെ നൽകുന്നത് എന്നുള്ളതും മനസ്സിലാവുന്നില്ല. ഇവിടെ അനാവശ്യ വിഷയങ്ങളാണ് വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ മതങ്ങളിലും മാനസികമായും സാമൂഹികമായും നമ്മളൊരു ഒരുമയും അടിത്തറയും ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു ആത്മാവുണ്ട്. കറകളഞ്ഞെയും മെഡിറ്റേഷൻ്റെയും മറ്റും ലോകത്തേക്ക് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ തന്നെയും മതങ്ങളൊക്കെ അത് മുമ്പേ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന മാതൃകകളാണ്. ഇത്തരം എല്ലാ കാര്യങ്ങളും, ഇത്തരം നന്മ നിറഞ്ഞ എല്ലാ കാര്യങ്ങളും നിഷ്ഫലമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വിവാദങ്ങളിലെല്ലാം മതങ്ങളോടും മറ്റും വെറുപ്പുണ്ടാക്കുന്നൊരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത്. കാരണം അവർക്കിതൊന്നൊരു വിഷയമല്ല, അവർക്കിതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളേ അല്ല. രാഷ്ട്രീയവും മതമൊന്നും അവർക്ക് അജ്ഞാതമാണ്. ഞാനൊക്കെ പലപ്പോഴും റൗണ്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കാറുണ്ട്, ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഞാൻ എന്തായാലും അവർക്ക് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുകയുള്ളൂ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. എനിക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ, അവർക്കൊരു A+ കൊടുക്കണം. അവർ തെറ്റ് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു A+ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം എന്താ, ആ ഒരു A+ അവർക്ക് കിട്ടുമ്പോൾ ആ രോഗാവസ്ഥയിൽ പോലും അവർക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടും. അവർക്ക് ഇനി അസുഖം മാറി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പഠിക്കാനൊരു ഇൻസ്പിറേഷനും കിട്ടും. അപ്പോൾ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവർക്കറിയുന്ന കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആരാ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ചില കുട്ടികൾക്ക് അതുപോലും അറിയില്ല എന്നുള്ളതാണ്. കാരണം പരീക്ഷയിൽ ആൻസർ പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലുള്ള അനാവശ്യ വിഷയങ്ങൾ ഇട്ടുകൊണ്ട് അവരെ കുറച്ചുകൂടി ഇത്ര മൂല്യാധിഷ്ഠിതമായിട്ടുള്ള മതമൂല്യങ്ങളും മറ്റും ഉൾക്കൊള്ളുന്നതിന് പോലും വിലക്കാക്കുന്ന രീതിയിലുള്ള അനാവശ്യ വിഷയങ്ങളിലേക്ക് ചെന്ന് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഓരോ ഭക്ഷണത്തിന് പോലും മതത്തിൻ്റെയും മറ്റും ഐഡൻറ്റിറ്റി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്നത്തെ കുട്ടികളൊന്നും ഞാൻ പറയില്ലേ, ഒരു വാർത്ത, TV ചാനൽ, ന്യൂസ് പേപ്പറുകളൊക്കെ ഇന്ന് എല്ലാ വീടുകളിലും അജ്ഞാതമായി കിടക്കുകയാണ്, അജ്ഞാതമായി കിടക്കുകയാണ്. അതൊക്കെ അത് വായിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെറുതെ അനാവശ്യ വിഷയങ്ങൾ നമ്മുടെ തലയ്ക്ക് അടിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ടൈറ്റിലുകളൊക്കെ നോക്കുകയും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ മതി എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മൾ മനസ്സിലായി, ഇതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ അനാവശ്യ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരു വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പി എന്നുള്ളത് അതൊരു മതത്തിൻ്റെ ലാബിൽ ഒട്ടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് എല്ലാ മനുഷ്യന്മാർക്കും 100% ശുദ്ധമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമായതുകൊണ്ടായിരിക്കാം അവിടെ അത്തരം ഒരു കാര്യം സപ്ലൈ ചെയ്യാൻ തുനിഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞാലും അവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ ആയിരിക്കും. കാരണം ഒരു ചെറിയൊരു 1 gram
പച്ചക്കറിയിൽ പോലും കോടാനു കോടി സൂക്ഷ്മജീവികളുണ്ടാവും. അപ്പം അതിനെന്താ പറയുക നമ്മൾ? അപ്പോൾ ഒരു വെജിറ്റേറിയനായ വ്യക്തി പോലും നോൺ വെജ് ആണെന്ന് പറയേണ്ടി വരും. അവിടെയൊക്കെ മതവും ഇങ്ങനത്തെ വ്യവസ്ഥകളും കടന്നു വരുമ്പം അതിനൊക്കെ ഒരുപാട് വലിയ വലിയ അപകടകരമായ ചർച്ചകളിലേക്ക് അത് പോവാം. അതിനൊന്നും ആവശ്യമില്ല. ശുദ്ധമായ ഭക്ഷണം അത് കൊടുക്കുക, അതവിടെ അവർ തരുന്നുണ്ട്. ഇതുപോലുള്ള വിവാദ വിഷയങ്ങളിലൊക്കെ കയറിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിതമായിട്ട് നമ്മൾ മതപരമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ച ആളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച 5 നേരത്തെ നമസ്കാരങ്ങൾ, യോഗ, മെഡിറ്റേഷനുകൾ, പിന്നീട് പ്രാർത്ഥനകൾ, ഇതൊക്കെ നമുക്ക് നൽകുന്നൊരു കരുത്ത് വളരെ വലുതാണ്, വളരെ വലുതാണ്. അതുപോലെ നമുക്ക് ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ പല. ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു എന്നെ രാവിലെ ഒരു വീട്ടിലേക്ക് വിളിച്ചതാണ്, 5:10 ഒരു മരണം കൺഫേം ചെയ്യാണ്ട് വിളിച്ചതാണ്. ഞാൻ വലിയ ദൂരം അല്ലെങ്കിൽ നമ്മൾ പോയി കൊടുക്കാറുണ്ട്, അങ്ങനെ പോയി കൊടുത്തു. വളരെ 5:10 ഇവിടുന്ന് പോകുമ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എന്ത് രസമുള്ളൊരു കാലാവസ്ഥയിൽ ഒരു ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ഊട്ടിയിലൊക്കെ തണുപ്പ് കൊള്ളാൻ പോകുമ്പോൾ നമ്മളെ നാട്ടിലെ തണുപ്പ് നമ്മൾ ആസ്വദിക്കാൻ മറന്നു പോകാൻ തോന്നിപ്പോവും. നല്ല തണുത്ത കാലാവസ്ഥയിൽ ആ വീട്ടിലങ്ങോട്ട് ചെന്നു. ഒരു പാവപ്പെട്ട വീട്ടാണ്. അവിടെ ചെന്നപ്പം അവർ ഒരുപാട് പേര് കൂടി നിൽക്കുന്നു. അവിടെ ആ സ്നേഹസമ്പന്നമായ അവിടുത്തെ പെരുമാറ്റങ്ങൾ, ആ മരണ വീട്ടിൽ പോലും അവരെന്നോട് ചിരിക്കാൻ കാണിച്ച ഒരു മനസ്സ്, അതൊക്കെ കണ്ടപ്പോൾ ആ ഒരു ചെറിയൊരു കുഞ്ഞു വീടാണ്, ആ കുഞ്ഞു വീട്ടിലും കാണുന്ന എന്തോ ഒരു എനർജി, ഒരു സ്നേഹത്തിൻ്റെ എനർജി, അത് ഞാൻ ആസ്വദിച്ചതാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വരുമ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് ഏതോ ഒരു അമ്പലത്തിൽ നിന്നിങ്ങനെ പാട്ടൊക്കെ കേൾക്കാം. നമ്മൾ മുമ്പൊക്കെ നമ്മളെ വീടുകളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നമ്മൾ 5:10 എഴുന്നേറ്റ് ബാങ്കോ കൊടുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ജനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ ബാല്യകാല ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയി ആ ഒരു സാഹചര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ളൊരു സാഹചര്യങ്ങളാണ് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നല്ല സ്നേഹസമ്പന്നമായ, അവർക്ക് ഏറ്റവും ഊഷ്മളമായ ഈ പ്രാർത്ഥനകളെയും മെഡിറ്റേഷൻ്റെയും ഒക്കെ ലോകത്ത് തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അതിന് പകരമാണ് നമ്മൾ അനാവശ്യമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ മനസ്സിലേക്ക് വീണ്ടും ഇത്തരം മൂല്യങ്ങളോട് പോലും വെറുപ്പുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കണം, അവർക്കൊരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ അവർ പ്ലഷർ കണ്ടെത്താൻ പോകുന്നത് എന്തിലേക്കാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ ആയിരിക്കും അവർ പ്ലഷർ കണ്ടെത്തുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പം ഇതിനൊരു ജാതിയും മതവും കൊടുത്തപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കാത്ത പോയൊരു കാര്യം എന്താണ്? ഇങ്ങനെ വ്യാഖ്യാനിച്ചവർക്ക് പോലും 100% വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന 100% ഹലാലായ ഒരു ഭക്ഷണത്തിനാണ് അവർ നോൺ ഹലാൽ എന്ന രീതിയിൽ ലേബലൊട്ടിച്ചു കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായില്ലേ? എന്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത്തരം വിവാദ വിഷയങ്ങളിലൊന്നും തന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതില്ല. മനുഷ്യന്മാർക്ക് ഏറ്റവും മൂല്യാധിഷ്ഠിതമായി ജീവിക്കേണ്ട തത്വസംഹിതകൾ ഉൾക്കൊള്ളുന്ന മതമൂല്യങ്ങളെയൊക്കെ ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ, പരസ്പര സ്നേഹം പങ്കുവെക്കാൻ, പരസ്പര സൗഹൃദം പങ്കുവെക്കാൻ, ഒരു പട്ടിണി കിടക്കുന്നവനെ സഹായിക്കാൻ ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളിലേക്ക്, പോസിറ്റീവായിട്ടുള്ള വിവാദങ്ങളിലേക്ക് നയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ കുട്ടികൾ എല്ലാം വീണ്ടും അവർക്ക് ഏറ്റവും പ്ലഷറബിളായിട്ടുള്ള മറ്റൊന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ഈ ലഹരി വസ്തുക്കളിലേക്ക് മറ്റും പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു മെസ്സേജ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ബൈ. അതുപോലെ നമ്മുടെ യുവജനോത്സവ വേദിയിൽ ഞാൻ കണ്ട മറ്റൊരു മനോഹാരിത എന്താണെന്നറിയോ? അവിടെ ഫുള്ള് ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം കുട്ടികൾ ഈ ഇതിലേറെ ലഹരി കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷം അവിടെ കലാമൂല്യമുള്ള പല കാര്യങ്ങളിലും കണ്ടെത്തുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് അവിടെ കൊടുത്തത്. അതിനൊരു ആൾട്ടർനേറ്റീവ് കൂടിയാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഈ ആൾട്ടർനേറ്റീവ് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ തലമുറകളെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള മതമൂല്യങ്ങളിൽ നിന്നും മറ്റും ഓട്ടി അകറ്റുന്നത് എന്ന് പ്രത്യേകം എനിക്ക് പോട്ടി അകറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. മനസ്സിലായില്ല? തീർച്ചയായിട്ടും നമുക്ക് വേണ്ട അത്ര അനാവശ്യ വിഷയങ്ങളിലുള്ള ചർച്ചകളൊന്നും ആവശ്യമില്ല. അനാവശ്യ വിഷയങ്ങൾ ചർച്ചകൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നവർക്ക് പോലും ഉൾക്കൊള്ളാവുന്ന റിയൽ ഫാക്റ്റിനെയാണ് അവർ തിരസ്കരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബൈ.